നമസ്കാരം സർ. നമസ്കാരം. സാർ, ഇപ്പോൾ COVID-19 ഒരു സാഹചര്യത്തിൽ നമ്മൾ വലിയ ഒരു സങ്കീർണാവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം, നമ്മുടെ കൊച്ചു കേരളം, എല്ലാവരും വലിയൊരു റിസ്കിൽ നിൽക്കുവാണ് സാർ. അപ്പൊ ഇത്തരത്തിൽ ഒരു അവസ്ഥയെ പറ്റി എന്താണ് സാർ പറയാനുള്ളത്? നമ്മൾ എങ്ങനെ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നാണ് സാർ പറയാനുള്ളത്? നമ്മൾ ഈ മാനവരാശി മുഴുവൻ ഒരു വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. വാസ്തവത്തിൽ ഇതൊരു യുദ്ധമാണ്. നമ്മൾ യുദ്ധത്തിൽ പങ്കാളികളാകുക. യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് യാതൊരു വിധത്തിലുമുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ആയുധമില്ലാതെ അടരാടേണ്ട ഒരു സ്ഥിതിയാണ്. ഇതിന് മരുന്നില്ല, വാക്സിനേഷൻ ഇല്ല, മറ്റ് സൗകര്യങ്ങളൊന്നും ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല. ഇതിലാകെ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ടെസ്റ്റിംഗ്, ഐസൊലേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ വിറകിലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്ത്യയെക്കാൾ എത്രയോ വലിയ പുരോഗതി നേടിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയാണെങ്കിലും പകച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കേണ്ട സന്ദർഭമാണ്. ആത്മവിശ്വാസം കൈവെടിയാതെ ആരോഗ്യവകുപ്പ് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോയി ഇതിനെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇതൊരു മഹാമാരിയാണ്. ഈ മഹാമാരിയെ നേരിടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇതിനകത്ത് രാഷ്ട്രീയമോ മറ്റ് ചിന്തകളോ ഒന്നുമില്ലാതെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഈ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ ന്യൂനതകൾ ധാരാളമുണ്ട്, പരാതികളുണ്ട്, പല ഇവർ അനൗൺസ് ചെയ്യുന്ന പല കാര്യങ്ങളും നടപ്പാവുന്നില്ല എന്നാൽ പോലും അതൊന്നും ഇപ്പൊ പറയാതെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് വീട്ടിൽ കഴിയുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ജാഗ്രതയോടെ ഇരുന്നാൽ ഈ രോഗം വരാതിരിക്കും, വന്നവർക്ക് ചികിത്സ ഭേദമാകും. അതോടൊപ്പം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് വളരെ കർശനമായി പാലിക്കേണ്ട ഒരാവശ്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ തന്നെ ഇരിക്കണം. നമ്മളെ കറങ്ങി നടന്ന് അസുഖം നമുക്ക് വരും, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കും. ആ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകാൻ പാടില്ല. ഇത്രയും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ പൊതുനിരത്തിൽ ആൾക്കാർ ഇറങ്ങി നടക്കുന്ന കാഴ്ച സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എത്ര നോക്കിയിട്ടും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇത്ര പറഞ്ഞിട്ടും കൺവിൻസ് ആവാത്തത്? എന്തായിരിക്കും അവർക്ക്? ഒന്നാമത് നമ്മള് ഈ കർഫ്യൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലോക്ക്ഡൗൺ ഒന്നും നമുക്ക് പരിചിതമായ കാര്യങ്ങളല്ല. ഇപ്പൊ വടക്കേ ഇന്ത്യയിലാണെങ്കിൽ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ കർഫ്യൂ പ്രഖ്യാപിക്കാറുണ്ട്. ചില അടിയന്തര ഘട്ടങ്ങളിൽ കർഫ്യൂ നിലവിൽ വരാറുണ്ട്. കേരളത്തിൽ നിന്നൊന്നും നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇതുമായി ഇത് താതാത്മ്യം പ്രാപിക്കാൻ കഴിയാതെ വരുന്നത്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ ജാഗ്രതാ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ അതിന്റെ അപകടം നമുക്ക് തന്നെ വരികയാണ്. മറ്റാർക്കുമല്ല, ഇപ്പൊ ഇറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഗൗരവം വളരെ വലുതാണ്. ആ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകണം. ഇല്ല എങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. അത് അവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിലുള്ള മറ്റുള്ളവരിലേക്കും അത് വ്യാപിക്കും. അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും അവരവരുടെ വീടുകളിൽ കഴിയണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അച്ചടക്കം പാലിച്ചേ മതിയാകൂ എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് നമ്മൾ അതിന്റെ സീരിയസ്നെസ് പൂർണ്ണമായി ഉൾക്കൊള്ളണം എന്നാണ് എന്റെ അഭ്യർത്ഥന. സാർ, ഇപ്പോ ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലൊക്കെ എല്ലാം ഓക്കെ ആണോ? അതോ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ടോ? ഇപ്പൊ തന്നിട്ടുള്ള പ്രിക്കോഷൻസ് ഇതെല്ലാം റെഡി ആണോ? ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ സാർ ഈ അവസ്ഥയില്? ഞാൻ പറഞ്ഞല്ലോ, ഇനി ചെയ്യാൻ പറ്റുന്നത് റാപ്പിഡ് ടെസ്റ്റുകളാണ്. ഇപ്പൊ കൊറിയയിൽ ചെയ്ത് അങ്ങനെയാണ്, 5-10 മിനിറ്റ് കൊണ്ട് തന്നെ റിസൾട്ട് വരത്തക്ക നിലയിലുള്ള റാപ്പിഡ് ടെസ്റ്റുകൾ അത് ചെയ്യണം. അത് ചെയ്യാൻ വ്യാപകമായി ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ ഞാനാണ് ഇന്നലെ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ 3000 പേരെ ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഗവൺമെന്റ് അത് ശ്രദ്ധിച്ചിരുന്നില്ല.
അവർ 200 പേരെ 300 പേരെ മാത്രമാണ് ടെസ്റ്റ് ചെയ്തത്. 3000 പേരെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലുള്ള. അപ്പം നമ്മളത് പ്രയോജനപ്പെടുത്തണ്ടേ പൂർണ്ണമായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് പ്രയോജനപ്പെടുത്താം. ഞാൻ ചീഫ് സെക്രട്ടറിയോട് ഇന്നലെ വളരെ വിശദമായി കാര്യം സംസാരിച്ചു. അത് അവരേറ്റെടുത്തതിൽ സന്തോഷമുണ്ട്. തന്നെയുമല്ല ഈ റാപ്പിഡ് ടെസ്റ്റിലേക്ക് പോകാതെ മാർഗമില്ല. ആ റാപ്പിഡ് ടെസ്റ്റ് നടത്തി അസുഖമില്ല എന്ന് കണ്ടുപിടിച്ച് അതോടൊപ്പം തന്നെ അസുഖമുള്ളവരെ വേർതിരിച്ച് അവരെ ചികിത്സിച്ച് ഭേദമാക്കി നമ്മൾ പൂർണ്ണമായും കോവിഡിൽ നിന്ന് മോചിതമാകുന്ന ഒരു സംസ്ഥാനവും രാജ്യവുമായി മാറണം. അതാണ് ഏറ്റവും ആവശ്യം. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, വെന്റിലേറ്ററുകൾ. ഇന്ന് ഞാൻ ഗവൺമെന്റിനടുക്ക ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഒന്ന്, ഈ ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് ആണെങ്കിലും അവർ ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അത് ഓരോ ആഴ്ചയിലും മാറേണ്ടതാണ്. ആ വസ്ത്രങ്ങൾ അവരുടെ കയ്യിലില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതില്ല. അതുകൊണ്ട് അത് കൂടുതൽ സംഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട്, വെന്റിലേറ്ററുകൾ കൂടുതൽ വേണം. അത് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് വെന്റിലേറ്ററുകൾ, അതോടൊപ്പം തന്നെ ഡയാലിസിസ് മെഷീനുകൾ കൂടുതൽ. ഇപ്പം കിഫ്ബിയിൽ പണമുണ്ടല്ലോ, ഒരു അതിന് അടിസ്ഥാന വികസനത്തിന് 1000 കോടി രൂപ മാറ്റിവെച്ച് അതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. അത് ഞാൻ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാര്, പോലീസുകാര്, അവരാണല്ലോ ഈ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അവർക്കും സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ താഴെ തലങ്ങളിൽ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഞാനിപ്പോ ഈ സംസാരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ പത്തനംതിട്ടയിൽ നിന്നൊരു ഒരാൾ എന്നെ വിളിച്ചു. അയാളുടെ പരാതി ഈ വിധവ പെൻഷൻ അയാളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. അവരോട് സർട്ടിഫിക്കറ്റ് ചോദിക്കുക, പുനർവിവാഹം ചെയ്തോ ഇല്ലയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള തടസ്സവാദങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ 7 മാസത്തെ പെൻഷൻ കൊടുക്കുന്നത്, 2 മാസത്തെ പെൻഷൻ കൊടുക്കുന്നത്, അത് തന്നെ കൃത്യമായി എല്ലാവരുടെയും കയ്യിൽ എത്തുന്നില്ല. ഇങ്ങനെയുള്ള പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടി കൂടി ഗവൺമെന്റ് സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സർ, ഒരിക്കൽ കൂടി എന്താണ് സർ ഇപ്പൊ പറയാ, ഒരു ജാഗ്രത പോലെ നമ്മൾ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ അതോ നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാമോ സർ? എന്താണ്, നമുക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് അപകടത്തിലെ കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് പോകാൻ പാടില്ല, സാമൂഹ്യ വ്യാപനത്തിലേക്ക് പോകാൻ പാടില്ല. അത് പോകാതിരിക്കണമെങ്കിൽ ഗവൺമെന്റ് പറയുന്ന, ആരോഗ്യ വകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കാൻ നമ്മൾ തയ്യാറായി മുന്നോട്ട് വരണം. താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും എന്റെ ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിയുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞതിൽ, സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ ഒരിക്കലും വേവലാതിപ്പെടേണ്ട. നമ്മൾക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും. അതിനുള്ള ശക്തി നമുക്കുണ്ട്. അത് നേടാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും ആത്മവിശ്വാസത്തോടെ ജാഗ്രത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുക. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.